കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതും ചർച്ച ചെയ്യുന്നതും ചില മരണങ്ങളാണ് കൊല്ലത്തുള്ളൊരു വിസ്മയ വിസ്മയയുടെ കൊല്ലപ്പെട്ടതാണോ വിസ്മയ ആത്മഹത്യ ചെയ്താണോ എന്നുള്ളത് അന്വേഷണം നടക്കുന്നുണ്ട് അതിനെ തുടർന്ന് ഒരുപാട് ഭർദ്ധ്യപകടനം കാർഹിക പകടനം സ്ത്രീധനം കുറഞ്ഞതിൻ്റെ പേരിലുള്ള പീഡനം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് കൊല്ലത്ത് ഇങ്ങനെ ഒരു അഞ്ചിലധികം മരണങ്ങളുണ്ടായി അതിലൊന്ന് മക്കയിൽ വെച്ചുകൊണ്ട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഭർത്താവിന് വീഡിയോ കോൾ ചെയ്ത് റിയാദിലാണ് ഭർത്താവ് അതൊക്കെ പീഡനം തന്നെയാണ് അപ്പോൾ ഇത്തരം സംഭവങ്ങൾ വളരെ വർദ്ധിക്കുകയാണ് അപരാജിത എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ വിഷമങ്ങളുണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ശരിക്കും ഇവിടെ നടക്കുന്നത് സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പ്രശ്നമാണോ അത് വേറെ എന്തെങ്കിലും ഒരു ഹിഡൻ ഇഷ്യൂസ് ഇതിൻ്റെ എന്നുള്ളത് സൈക്കോളജിക്കലായിട്ട് ശരിക്കും ഓരോ കേസുകളും ശരിക്കും സ്റ്റഡി ചെയ്താൽ ഡിഫറൻ്റ് ആണ് റീസൺ ആണ് പക്ഷേ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്ത എപ്പോഴും സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനം നടക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ ഓരോ കേസുകളും ശരിക്കും സ്റ്റഡി ചെയ്താൽ ഇതിലൊക്കെ ഭയങ്കര വ്യത്യാസങ്ങൾ കാണാം ഞാൻ ഉദാഹരണം പറയാം വിസ്മയുടെ കേസിലന്നെ വിസ്മയുടെ കേസിലാ കല്യാണത്തിന് മുൻപേ തന്നെ ആ ചെങ്ങായ പ്രശ്നത്തിലാണ് കാരണം അയാൾ ഒരു കാറിനെ കുറിച്ചിട്ട് ചൊല്ലിയിട്ട് അപാര്യഭർത്തു ബന്ധങ്ങളുണ്ടല്ലോ രണ്ട് കുടുംബം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഈ ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ ആദ്യമേ വീണു ശരിക്കും ഇവരുടെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മനസ്സിലാവാതിരിക്കുക അടിസ്ഥാനപരമായിട്ട് വരുമ്പോൾ സ്നേഹമില്ല ഈ സ്നേഹമില്ലാത്തതിൻ്റെ മേൽ പടുത്തുയർത്തിയ ബന്ധങ്ങളൊക്കെ ഇതുപോലെ തകരും നമസ്കാരം ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എത്രയോ കുടുംബങ്ങളുണ്ട് സ്ത്രീധനം വാങ്ങി നല്ല നിലക്ക് റാഹത്തായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ഭാര്യയെ പോറ്റുന്നവരുണ്ട് ഭാര്യയ്ക്ക് ഒരുപാട് പിന്നീട് വലിയ സാമ്പത്തിക നേട്ടങ്ങളുണ്ടായിട്ട് വലിയ നിലയിലെത്തിയ ആളുകളുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം ശരിക്ക് സ്ത്രീധനമല്ല ശരിക്ക് കാരണം സ്ത്രീധനം ഒരു തെറ്റാണ് മോശമായ കാര്യമാണ് അങ്ങനെ നിർബന്ധിപ്പിച്ചിട്ട് അതിൻ്റെ മേൽ പിടിപ്പിക്കാനൊന്നും പാടില്ല അതിനു ന്യായീകരിക്കല്ല ചെയ്യുന്നത് മറ്റ് മറിച്ച് നമ്മൾ അറിയേണ്ട ഒരു സംഗതിയുണ്ട് ശരിക്കും റീസൺ ഇതല്ല ഓരോ കേസിലും ഇതിൻ്റെ ഒരു സ്നേഹമില്ലായ്മ ഉണ്ട് ശരിക്കും രണ്ട് വ്യക്തികൾക്കിടയിൽ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ ഭാര്യ ഭർത്ത് ബന്ധങ്ങൾക്കിടയിൽ ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബങ്ങൾക്കിടയിൽ അതായത് ഈ കല്യാണം കഴിഞ്ഞൊരു അഞ്ചാറ് മാസം ആറു മാസം ഏഴ് മാസം വരെ അതായത് ഒന്നാം കല്യാണം കഴിഞ്ഞത് മുതൽ ഒരു ആറോ എട്ടോ ഒമ്പതോ മാസം വരെ ഭയങ്കര ബന്ധമായിരിക്കും ഒരു നിലക്കും അവർക്കിടയിൽ പെണ മറ്റേ പിണക്കങ്ങളോ സ്നേഹപ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളിവരെ കരുതും എന്തൊരു സ്നേഹമാണ് ഇവരൊക്കെ ഊട്ടി കണ്ടു വരുന്നതെന്നാൽ ഒട്ടേ നടക്കുള്ളൂ കൈമരി ഇങ്ങനെ പിടിച്ചിട്ടേ നടക്കുള്ളൂ അവർ അവർ എന്തൊക്കെ തമാശകൾ പറയും നമുക്ക് അവരെങ്ങനെ കാണുമ്പോൾ അങ്ങനെ അസൂഖ്യം അതും ഇവരുടെ ലൈഫാണ് നമ്മളിങ്ങനെ ഒറ്റയടിക്ക് സി സ്വിച്ച് സ്വിച്ചിട്ടാൽ സിംഗപ്പൂരിൽ പാട്ട് ചെയ്യാൻ പോവുക ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കളർഫുൾ ആണ് പിന്നെ ഒരു ആ ഒരു ആ ഒരു കാലയളവ് കഴിഞ്ഞാലാണ് ശരിക്കും രണ്ടു കൂട്ടർക്കും സ്വഭാവം മനസ്സിലാവാം അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും ചില പ്രശ്നങ്ങൾ നിങ്ങൾ ഏത് കേസിൽ പരിശോധിച്ച് നോക്കുമോ വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മൂന്ന് മാസം കുഴപ്പമുണ്ടാകുന്നില്ല നാല് മാസം കുഴപ്പമില്ല പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുഴപ്പങ്ങളുടെ ഒരു പരമ്പരയാണ് അതൊരു ഒരു നാല് മുതൽ ഏഴ് വർഷം വരെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ നാല് മുതൽ ഏഴ് വർഷങ്ങൾക്ക് ഇടയിൽ എന്ത് തരത്തിലുള്ള ഭിന്നതകളുണ്ടാവും മർദ്ദനങ്ങളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും അടി മീഡിയം വീട്ടുകാർ ഇടപെടൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിനെയൊക്കെ സമചിത്തതയോടെ നേരിടാനും ന തന്ത്രപരമായി നയപരമായിട്ട് ഹാൻഡിൽ ചെയ്യാനും കഴിയുന്നവർക്കാണ് പിന്നീട് ലൈഫിൽ ശരിക്കും ഇൻഡി ആസ്വദിക്കാൻ കഴിയാം ഈ ഒരു ഈ വീഡിയോ കാണുന്ന വിവാഹം കഴിഞ്ഞ ഏതാളുകളുടെ ലൈഫിൽ പരിശോധിച്ചാലും കാണാം ഈ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവും ചിലരുടേത് പൊട്ടിത്തെറിയിൽക്ക് പോകും പക്ഷേ പൊട്ടിത്തെറിയിക്ക് പോകുമ്പോൾ പല ആൾക്കാരും ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമല്ല ഇവിടെ റോളുള്ളത് ഭാര്യയുടെ ഉമ്മ ഭാര്യയുടെ ഉപ്പ ഹസ്ബൻഡിൻ്റെ ഉപ്പ അല്ലാതെ പി കെ ശ്രീമതി പറഞ്ഞ പോലെ കണ്ണൂർ മോഡലിൽ ഭാര്യ വൂട്ടിൽ താമസിക്കണം ചെറുക്കൻ്റെ ആറ സമ്പ്രദായം അതിലൊന്നും കാര്യമില്ല ഇതിപ്പോൾ സമ്പ്രദായം എവിടെ നിൽക്കായിട്ടൊന്നുമല്ല പ്രശ്നം രണ്ട് കൂട്ടർക്കിടയിൽ ശരിക്കും ഇവർ കാര്യത്തിൽ ഈ ആദ്യത്തെ ബന്ധം ഈ ഒരു ഇഷ്ടം എന്നുള്ളത് സ്നേഹമാണെന്നാണ് ശരിക്കും അതല്ല ഇഷ്ടങ്ങളാണ് ഇവർക്കിടയിലുള്ളത് അതൊരു ശരീരത്തോടുള്ള ഇഷ്ടമാവാം സെക്സിനോടുള്ള താല്പര്യം കൊടുക്കും ഇഷ്ടമാവും അതൊരു ഒരു ഒരു അഞ്ചേഴ് മാസം കഴിയുമ്പോഴാണ് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട് പെരുമാറ്റങ്ങൾ വ്യത്യാസമുണ്ട് അപ്പോൾ പിന്നെ പിടിക്കാതാവും പിന്നെ പിന്നെ ഫോം വിളിക്കുന്നതിൻ്റെ ദൈർഘ്യം കുറയും പിന്നെന്താ പിന്നെന്താ വിളിയൊക്കെ കുറയും പിന്നെ പിന്നെ ഇങ്ങനെ അകന്ന് തുടങ്ങും രണ്ട് വ്യക്തിത്വം ആൾ മനസ്സിലാവും അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പിണക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അതൊരു നാലും അല്ലെങ്കിൽ ഏഴോ വർഷങ്ങൾ അതൊക്കെ കഴിഞ്ഞാൽ ശരിക്കും ഒരു ഇൻഡിമസി വളരാനുണ്ട് ഈ ഇൻഡിമസി വളരാത്ത ഏത് കുടുംബങ്ങൾ നോക്കിക്കോ ചെറുതോ വലുതോ ആയ പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഭാര്യ എന്തോ ഒരു പരാതി കൊടുത്തു ഭാര്യ പരാതി മദ്യപിച്ച് വീട്ടിലൊന്ന് വഴക്കുണ്ടാക്കുക എന്നാണ് ഭാര്യ കൊടുത്ത പരാതി ഭർത്താവ് ഭാര്യയ്ക്കെതിരെയും പരാതി കൊടുത്തു ഭാര്യ നന്നായിട്ട് മർദ്ദിക്കുന്നുണ്ട് മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് എന്നാണ് ഭർത്താവിൻ്റെ പരാതി പക്ഷേ ഭർത്താവിൻ്റെ പരാതി പോലീസ് സ്വീകരിച്ചില്ല പോലീസിന് എപ്പോഴും ഒരു മാധ്യമങ്ങൾക്കൊരു ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടാകും ആരാണ് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾക്കാണല്ലോ അവരത് സ്വീകരിച്ചില്ല ഇയാൾ ആ ദേശത്തിന് ചെയ്തത് മൊബൈൽ ടവറുമ്പോൾ കയറി ഞാൻ അപ്പം സൂയിസൈഡ് ചെയ്യും ഭാര്യയോട് പരാതി പിൻവലിക്കാൻ പറയൂ എന്നുള്ളതാണ് പോലീസ് അനുനയം നടത്തി അയാളതിമൊന്ന് താഴെ വീണു ആത്മഹത്യത് ശരിയായില്ല വീണ്ടും കയറി കെട്ടിത്തൂങ്ങിച്ചത്തും അയാളുടെ ജീവിതം പോയി കുടുംബ പ്രശ്നങ്ങളായി അപ്പോൾ നമ്മൾ ഈ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ കുടുംബങ്ങൾ തമ്മിലുള്ള തല്ലിൻ്റെ കഥ കേൾക്കുമ്പോൾ നാട്ടുകാരുടെ കഥ ആയതുകൊണ്ട് കേൾക്കാൻ നല്ല രസമാണല്ലോ മാധ്യമങ്ങൾക്കതൊരു വല്ലാത്തതാണ് കാരണം രണ്ട് സ്വകാര്യ വ്യക്തികളുടെ ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങളാണ് പിന്നെയൊക്കെ ശരിക്കുള്ള കാരണം സ്ത്രീധനോ സൗന്ദര്യമില്ലായ്മ ഒന്നുമല്ല അടിസ്ഥാനപരമായിട്ട് ഇവർക്കിടയിൽ ഇൻഡിമസി ഉണ്ടായിട്ടില്ല ഇഷ്ടം എന്നുള്ളത് ആദ്യമുണ്ട് അത് സ്നേഹമായിട്ട് വളരണം അത് സ്നേഹമായിട്ട് ഇൻഡിമസി അടുപ്പത്തിലേക്ക് എന്ത് ഇല്ലായ്മയിലും ഇത് തൻ്റേതാണ് തൻ്റെ പരിഗണനയ്ക്ക് വിധേയരാകേണ്ടതാണെന്നുള്ള പരസ്പരം തോന്നുന്ന ആ ബഹുമാനം കലർന്ന് വിട്ടുകൊടുക്കാൻ പറ്റാത്ത അത്രയ്ക്കുള്ള കഠിനമായ സ്നേഹമെന്ന ഇൻഡിമസി ഉണ്ടാവാൻ ഇഷ്ട വർഷം വർഷങ്ങൾ എടുക്കും സാധാരണ ഇത് മനസ്സിലാക്കാതെ ജീവിക്കുന്നവരാണിവർ അപ്പോൾ അതിന് നമ്മളൊരു കാ അതിനൊരു റീസൺ കണ്ടെത്തും അതല്ലേ മൊബൈൽ ഈ മറ്റേ റിമോട്ടിൽ റിമോട്ട് എടുക്കാൻ സമ്മതിക്കാത്തതിന് പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു അപ്പോൾ റിമോട്ടല്ല ഇവിടെ പ്രശ്നം അമ്മ എപ്പോഴും ചീത്ത പറയുന്ന അമ്മയാണ് അതൊരു റിമോട്ട് എടുക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ പല 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 ദേശങ്ങളുണ്ട് ആ ദേശത്തിലെ ഒടുവിലത്തെ ഒരു റീസൺ ആണ് റിമോട്ട് എടുക്കാൻ സമ്മ സമ്മതിക്കാത്തതിന് ചാനൽ മാറ്റാൻ സമ്മതിക്കാത്തതിന് അല്ലെങ്കിൽ ടൂറ് പോകാൻ സമ്മതിക്കാത്തതിന് പെൺകുട്ടി വിഷം കഴിച്ചു ഇതൊക്കെ നടന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞത് പൊന്നാനിയിൽ അപ്പോൾ ടൂറ് പോവാൻ സമ്മതിക്കാത്തത് മാത്രമല്ല അവിടെ പ്രശ്നമുള്ളത് എന്ത് പറഞ്ഞാലും ഉമ്മ സമ്മതിക്കില്ല അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ടൂറ് പോകാൻ സമ്മതിച്ചില്ല അപ്പോഴാണ് വിഷം കഴിച്ചത് അപ്പോൾ ഈ റീസൺ ഉണ്ടാവാൻ പല പല കാരണങ്ങളുണ്ട് ഈ ഒരു ഒരു സംഭവങ്ങൾ ഉണ്ടാവാൻ ശരിക്കും അടിസ്ഥാനപരമായിട്ട് സ്നേഹം ഉണ്ടാവണം നമ്മളെല്ലാ കേസും പരിശോധിച്ച് നോക്കുമോ മറ്റുള്ളവരുടെ ദാമ്പത്യത്തിലേക്ക് ഒരു ടെലിസ്കോപ്പ് വെച്ചിട്ട് അതിലുള്ള പ്രശ്നങ്ങളും സംഘം കാണുന്നതിന് മുൻപ് നമ്മുടെ ലൈഫിൽ കൊന്ന് പോകാൻ നമുക്കിങ്ങനെ പറയാം എനിക്കിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന കൂടെ ഈ എന്തിനങ്ങനെ സഹിച്ചിരിക്കണത് ഡിവോഴ്സല്ല നല്ലത് എന്നൊക്കെ അവനവൻകൊന്ന് വന്നു നോക്കട്ടെ നമുക്ക് എന്തിനൊക്കെ ഒരു പെണ്ണ് പേടിക്കുന്നത് സൊസൈറ്റിയെ പേടിയുണ്ട് വീട്ടുകാരെന്ത് പറയുന്നു പേടി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ ഓവർകം ചെയ്തിട്ട് വേണം ഒരു പെണ്ണിന് ഡിസിഷൻ എടുക്കാൻ പെണ്ണിൻ്റെതാ ഒരു ഇഷ്ടമല്ല ഇത് ഹസ്ബൻറ്റിന് ഇഷ്ടാവോ വീട്ടുകാർക്ക് ഇപ്പാക്കിഷ്ടാവോ ഉമ്മാക്കിഷ്ടാവോ മക്കൾക്ക് ഇഷ്ടമാവോ ഇങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങളെ അതിജയിച്ചിട്ട് വേണം ഒരു സ്ത്രീക്ക് തീരുമാനമെടുക്കാൻ ഒരു ഈ ഒരു കുടുംബ പശ്ചാത്തലമാണ് ആദ്യം മാറ്റേണ്ടത് ഇത്തരമൊരു രീതി ഒരു വ്യക്തികളെ വ്യക്തിയായിട്ട് കാണാൻ ആദ്യമേ ശീലിപ്പിക്കണം നമ്മൾ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും സ്ത്രീധനം എന്നുള്ളൊരു പ്രശ്നമല്ല അവിടെ ഉള്ളത് അടിസ്ഥാനപരമായിട്ട് സ്നേഹമില്ല അപ്പം മറ്റേ വിസ്മയുടെ കേസിൽ നോക്ക് നിങ്ങൾ അയാൾ ഒരു സംശയരോഗിയനാൾ എല്ലാ പെൺകുട്ടികൾക്കും കൂടെ പഠിക്കുന്നവരോട് ഫ്രണ്ട്സ് ഉണ്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് ഇതിലൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ സംശയമാണ് അടിസ്ഥാനപരമായുള്ള പ്രശ്നം വിശ്വാസമില്ലായ്മ സ്നേഹമില്ലായ്മ പരസ്പരം മനസ്സിലാവാതിരിക്കുക ഇതാണ് അപ്പോൾ കുടുംബം രണ്ട് വ്യക്തികളായിട്ട് ജീവിക്കുമ്പോൾ രണ്ട് ആറ്റിറ്റ്യൂഡാണ് രണ്ട് രീതികളാണ് രണ്ട് സംസ്കാരമാണ് അറ്റ്ലീസ്റ്റ് രണ്ട് വ്യക്തിയാണല്ലോ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്നിച്ചിട്ട് കഴിയുമ്പോൾ അതൊക്കെ മനസ്സിലാക്കാനും ഇൻഡിമസി അവരെ വളർത്തണം ആ ഇൻഡിമസി ഉണ്ടാക്കുന്നത് ഓരോരുത്തരും വ്യക്തിത്വങ്ങളാണ് സാഹചര്യങ്ങളാണ് അതിൽ വിശ്വാസം പല ഘടകങ്ങളുണ്ടായി ഇൻഡിമസി ഉണ്ടാക്കുന്നതിൽ ചില വൃദ്ധരായ ദമ്പതികളെ കണ്ടിട്ടില്ലെങ്കിൽ കിട്ടിയ ഭക്ഷണം അങ്ങോട്ട് പുറത്ത് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും അതിനൊക്കെ കുടുംബത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഇലയിൽ വിളമ്പിയിട്ട് എല്ലാവരും ഒന്നിച്ച് കഴിക്കണം ശീലം ആദ്യം വേണം അത് മക്കളും ഭാര്യയും ഭർത്താവും പറ്റുമെങ്കിൽ ഒന്ന് പരസ്പരം ഒരു ദിവസമെങ്കിലും വേണ്ട ആഴ്ചയിൽ ഒരു തവണ ഒരു വാഴയിൽ വെട്ടിയിട്ട് ആ വാഴയിൽ ഭക്ഷണം ഇട്ടിട്ട് ഇപ്പം ഞാൻ ഞാനങ്ങനെ കഴിക്കുന്നതുകൊണ്ടായി പറഞ്ഞു അപ്പം ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ദിവസം അസലായിട്ട് ഞങ്ങൾ വാർഫിൻ്റെ മീത് കുറച്ച് അരിയൊക്കെ ഉണക്കാണ്ടായിരുന്നു പച്ചേരി ഒക്കെ ഉണക്കാണ്ടായിരുന്നു ഞങ്ങളതൊക്കെ ഉണക്കമായിട്ട് കുട്ടികളത് കാക്ക വരുന്നുണ്ടോ എന്ന് ഭക്ഷണം കഴിക്കാൻ നേരത്തെ എല്ലാവരും ഒരു വാഴയിൽ വെട്ടി ചോറൊക്കെ അവിടെ വെച്ചു നല്ല മത്തി പൊരിച്ചതുണ്ട് അതിൻ്റെ പഞ്ഞിയും പൊരിച്ചതുണ്ട് ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ ഈ സന്തോഷം നമ്മുടെ വീടുകളിലില്ല ഇത് കഴിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണ് അറ്റ്ലീസ്റ്റ് ഒന്ന് പരസ്പരം വാരിക്കുകൊടുക്കുക ഇൻഡി മസിന്ന് പറയണത് അതുണ്ടാവണം നമ്മുടെ ബന്ധങ്ങളിൽ അപ്പോൾ അടി ഒരു പ്രശ്നമല്ല അപ്പോൾ ചീത്ത ഒരു പ്രശ്നമല്ല അപ്പോൾ ചീത്ത നമ്മൾ മനുഷ്യരല്ലേ അവർ ഒരു മരത്തിൻ്റെ മീതെ മുള്ളും ഉണ്ടാവും പൂവും ഉണ്ടാവും ഇക്ക് മുള്ളു വേണ്ടക്ക് പൂ മതി എന്ന് പറഞ്ഞാൽ റോസാപ്പൂവ് സമയം ഇല്ലല്ലോ റോസ് ചെടിമേ മുള്ളും ഉണ്ടാവും അതേപോലെ പൂവും ഉണ്ടാവും അപ്പോൾ ലൈഫിൽ ഇത്ര രണ്ട് വിക വിഷമങ്ങളൊക്കെ ഉണ്ടാവും ഇൻഡിമസി ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് ഒരു രാത്രി ഒന്ന് കിടന്നുറങ്ങിയിട്ട് ഒന്ന് കുളിച്ച് കഴിഞ്ഞ് നിൽക്കുമ്പോൾ അത് പോവും അല്ലാത്തതുകൊണ്ട് പോകില്ല പകയാവും എവിടെന്നെങ്കിലും അവസരം കിട്ടിയാൽ കൊടുക്കും അതാണ് നമ്മൾ ഈ വാർത്തകളിൽ കാണുന്നത് ശരിക്കും പ്രശ്നം സ്ത്രീധനമല്ല അടിസ്ഥാനപരമായിട്ട് സ്നേഹമില്ലായ്മ ഇൻഡിമസി ഇല്ലായ്മ അതാണ് നമുക്ക് വേണ്ടത് ഇൻഡിമസി ഉണ്ടാക്കാൻ കഴിഞ്ഞോ നല്ല ദാമ്പത്യം നല്ല വ്യക്തിത്വം നമുക്കുണ്ടാക്കാൻ കഴിയും